ദൈവത്തിന് സ്തുതി. വിശുദ്ധ വാലന്റൈൻ. ക്ലോഡിയൻസ് ചക്രവർത്തിയുടെ പള്ളിവാൾ പോലും നിഷ്പ്രഭമായിപ്പോയ, അത്രയും പ്രണയമുള്ളിലൊതുക്കിയ വാലന്റൈൻ പാതിരി സമ്മാനിച്ചതാണ് പ്രണയദിനം. പ്രണയിച്ച് മതി തീരാത്തവർക്കായി, പ്രണയം യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തവർക്കായി, അങ്ങനെ മനസ്സിൽ പ്രണയത്തിൻ്റെ ഒരു പൊടിയെങ്കിലും സൂക്ഷിക്കുന്നവർക്കായി മാത്രമുള്ളതാണ് പ്രണയദിനം. സ്നേഹവിശുദ്ധനായ പാതിരി വാലന്റൈൻ പ്രണയിക്കുന്നവരുടെ സാഫല്യത്തിനായി സ്വന്തം ജീവൻ ബലികൊടുത്ത ദിവസമാണ് നമ്മൾ വാലന്റൈൻസ് ദിനമായി ആഘോഷിക്കുന്നത്. പ്രണയത്തിനെതിരെ തിരിഞ്ഞ ചക്രവർത്തി ക്ലോഡിയൻസിന്റെ സർവാധിപത്യത്തിലായിരുന്നു റോം അന്ന്. യുദ്ധവിജയം മാത്രം ലക്ഷ്യം വെച്ച ക്ലോഡിയൻസിന്റെ ഹൃദയം കഠിനമായിരുന്നു. ആണും പെണ്ണും കാണുകയും പ്രണയിക്കുകയും ചെയ്താൽ യുദ്ധവീര്യം കെട്ടുപോകുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ അദ്ദേഹം റോമിൽ വിവാഹങ്ങൾക്ക് കർശനമായ വിലക്ക് ഏർപ്പെടുത്തി. വിവാഹം ചെയ്യുന്നവരുടെ കഴുത്തറക്കാൻ ഉത്തരവിട്ടു. യുവാക്കളെല്ലാം പട്ടാളത്തിൽ ചേരണമെന്നും ഉത്തരവിട്ടു. ഇങ്ങനെ ഉള്ള സ്നേഹവും പ്രണയവുമെല്ലാം ഉള്ളിലടക്കി വെച്ച് റോമിലെ യുവത്വം വീർപ്പുമുട്ടി. അവർക്ക് സാന്ത്വനമായി വന്നയാളാണ് വാലന്റൈൻ. എല്ലാ വിലക്കുകളെയും മറന്ന് പ്രണയിക്കുന്നവർക്ക് താലി കെട്ടാൻ അദ്ദേഹം പള്ളിമേടയിൽ ഇടമൊരുക്കി. തീർത്തും രഹസ്യമായി ഇത് നടന്നുപോന്നു. ഇങ്ങനെ ഒരു ദിവസം ഫാദർ വാലന്റൈൻ വിവാഹിതരെ ആശീർവദിക്കുന്നത് ക്ലോഡിയസിന്റെ സൈന്യം കണ്ടുപിടിച്ചു. ഫാദറിനെ സൈന്യം തടവിലാക്കി. കഴുത്തറുത്ത് കൊല്ലാനായിരുന്നു ക്ലോഡിയസ് ഉത്തരവിട്ടത്. തടവിലാക്കപ്പെട്ട അന്നു മുതൽ തങ്ങളുടെ പ്രിയ വാലന്റൈന് വേണ്ടി റോം നഗരത്തിലെ യുവാക്കളെല്ലാം സ്നേഹവാക്കുകളുമായി ജയിലിൽ അദ്ദേഹത്തെ കാണാനെത്തുക പതിവായിരുന്നു. ജയിലിലെ സൂപ്രണ്ടിന്റെ മകളും ഒരു ദിനം വാലന്റൈനെ കാണാനെത്തി. പുരോഹിതനുമായി അവൾ സംസാരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി അവൾ രഹസ്യമായി വിവാഹങ്ങൾ നടത്തിക്കൊടുക്കുകയും ചെയ്തു. ഒടുവിൽ വധശിക്ഷയുടെ ദിവസം, അതൊരു ഫെബ്രുവരി 14 ആ പെൺകുട്ടിക്ക് വേണ്ടി വാലന്റൈൻ ഇങ്ങനെ എഴുതി വെച്ചു: ലവ് ഫ്രം യുവർ വാലന്റൈൻ. ഇതാണ് പിന്നീട് ലോകം ഏറ്റുപാടിയത്. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനത്തിൻ്റെ എല്ലാ മംഗളങ്ങളും. ദൈവത്തിന് സ്തുതി.